ഇന്നലെ വല്ലാത്തൊരു ദിവസമായിരുന്നു എക്സാലോജിക്കും ലാവ്ലിംഗ് കമ്പനിയും അതോടൊപ്പം തന്നെ വിദേശത്തെ നിക്ഷേപവും വിദേശ ബാങ്കിലെ അക്കൗണ്ടും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരിലുള്ള അക്കൗണ്ടും എല്ലാമായിരുന്നു ചർച്ച ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് തന്നെയാണെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുന്നു അപ്പനെ പറ്റിയ മകൻ തന്നെ എന്നുള്ളത് കാര്യങ്ങൾ ഇതായാലും വ്യക്തമായിരിക്കുന്നു കാരണം ഈ ഷോൺ ജോർജ് മുന്നോട്ട് കൊണ്ടുപോകുന്ന പല ആരോപണങ്ങൾ അല്ലെ ആക്ഷേപങ്ങൾ കേവലം കോടതിയിൽ എത്തുന്നതിന് രണ്ട് മിനിറ്റ് മുമ്പ് വരെയുള്ള മാത്രമേ അതിനുള്ള ഒരു സത്യസന്ധതയുള്ളായിരുന്നു അല്ലെങ്കിൽ അത്രയും കാര്യം സമയം മാത്രമാണ് അത് സത്യമാണെന്ന് ആളുകളെ വിശ്വസിപ്പിക്കാൻ കഴിഞ്ഞുള്ളൂ കാരണം നിന്ന നിൽപ്പിൽ തന്നെ ഈ കാര്യങ്ങളെല്ലാം പുകമ്പറയോടുകൂടി ഇതെല്ലാം ഒലിച്ചു പോകുന്ന അവസ്ഥയാണ് ഉണ്ടായത് കോടതിയിൽ സമർപ്പിച്ച രേഖകളിൽ പോലും വളരെ വ്യക്തമായി പറയുന്നു ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻ്റ് അഥവാ ഫസ്റ്റ് പ്രധാന തെളിവുകൾ എൻ്റെ കൈവശമില്ല ഇത് മറ്റു പല മാധ്യമങ്ങളിൽ നിന്നും കിട്ടിയ ചില വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ഞാൻ സമർപ്പിക്കുന്നതാണെന്നുള്ള തരത്തിലുള്ള ചില രേഖകളാണ് ഹൈക്കോടതിയിൽ സമർപ്പിച്ചത് ഹൈക്കോടതിയിൽ ഈ സമർപ്പിച്ച രേഖ പരിശോധിച്ചപ്പോഴാണ് മനസ്സിലായത് ഷോൺ ജോർജ് വെറും ഉണ്ടയില്ലാ വെടിയായിരുന്നു നടത്തിയിരുന്നത് അല്ലെങ്കിൽ നനഞ്ഞ പടക്കമായിരുന്നു കത്തിക്കാൻ ശ്രമിച്ചത് എന്ന് വ്യക്തമായത് എന്നാൽ ആക്ഷേപങ്ങളെല്ലാം ഇങ്ങനെയൊക്കെ മുന്നോട്ട് പോകുമ്പോഴും കമല ഇൻ്റർനാഷണലൊക്കെ വന്നതുപോലെ തന്നെ ഇനിയുള്ള അന്വേഷണങ്ങൾ നടക്കുമ്പോഴാണ് ഇങ്ങനെ സ്ഥാപനം തന്നെ ഇല്ല എന്നുള്ള കാര്യം വ്യക്തമാകുന്നത് ഏതായാലും ഇവർ നടത്തിയ ആക്ഷേപങ്ങളും ഷോൺ ജോർജ് നടത്തിയ ആക്ഷേപങ്ങൾ യാതൊരുവിധ ഇത് പരിശോധനയും കൂടാതെ അപ്പാടെ വിഴുങ്ങുന്ന രീതി ാണ് ചില മാധ്യമങ്ങളും സ്വീകരിച്ചത് ഇതിൽ നിലനിൽക്കുന്ന വസ്തുതകൾ ഉണ്ടോ അല്ലെങ്കിൽ ഇല്ലയോ എന്ന് പോലും പരിശോധിക്കാനുള്ള ഒരു ചിന്ത പോലും ഇവർക്കുണ്ടായില്ല എന്നുള്ളത് വളരെ ഞെട്ടിപ്പിക്കുന്ന കാര്യമാണ് ഷോൺ ജോർജ് ഉയർത്തിയ ആരോപണങ്ങൾ മുൻകാലങ്ങളിൽ അപ്പനായ പി സി ജോർജ് ഉയർത്തിയ ആരോപണങ്ങൾ പോലെ തന്നെയാണ് പലതും വലിയ പുലി വരുന്നേ എന്നുള്ള തരത്തിൽ കൊണ്ടുവരുന്ന പല ആക്ഷേപങ്ങളും തൊണ്ണൂറ് ശതമാനം ആക്ഷേപങ്ങളും എലിയായി മാറുന്ന കാഴ്ച നമ്മൾ കണ്ടു ആ എലി ചിലപ്പോൾ ഇല്ലാതാകുന്ന കാഴ്ച വരെ നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഇതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ ഷോൺ കൊണ്ടുവന്നിരിക്കുന്നത് പൊതുപ്രവർത്തകനായ ഷോൺ ഇത്തരത്തിലൊരു ആക്ഷേപം കൊണ്ടുവരുമ്പോൾ കുറെ കൂടി ജാഗ്രത പാലിക്കണമായിരുന്നു അതോടൊപ്പം തന്നെ ഹൈക്കോടതിയിൽ രേഖ നൽകിയതിന് തൊട്ടു പിന്നാലെ മാധ്യമങ്ങളെ വിളിച്ച് നടത്തിയ വലിയ തോതിലുള്ള വാചക കസർത്തുകളും ഇതൊക്കെയാണ് ഇപ്പോൾ കൂടുതൽ വെട്ടിലാക്കിയിരിക്കുന്നത് കാരണം ചില മാധ്യമങ്ങൾ ഇതേക്കുറിച്ച് വളരെ കാര്യമായി അന്വേഷിച്ചപ്പോഴാണ് കാര്യങ്ങളിൽ ഒരു കഴമ്പുമില്ല എന്നുള്ള കാര്യം പുറത്തു വന്നിരിക്കുന്നത് അതായത് ഇതോടൊപ്പം തന്നെ എസ് എൻ സി ഇലാവൻ കമ്പനിയുമായി ബന്ധപ്പെട്ട് അവിടെ നിന്നായി തേഞ്ചു മാഞ്ഞു പോയ പല കാര്യങ്ങളും അല്ലെങ്കിൽ ഇല്ലാത്ത പല കാര്യങ്ങളും വീണ്ടും ഉണ്ടെന്ന് ഊതിപ്പെരിപ്പിക്കാനാണ് ഇവർ കൂടുതൽ സമയം കണ്ടെത്തിയത് മുഖ്യമന്ത്രി പിണറായി വിജയനും കുടുംബത്തിനുമെതിരെയുള്ള ആരോപണങ്ങൾ ഒന്നൊഴിയാതെ ആവ ആവിയായിട്ടും വ്യാജ സൃഷ്ടികളുമായിട്ടാണ് ഇപ്പോൾ ബി ജെ പി നേതാവ് ഷോൺ ജോർജ് രംഗത്ത് വന്നിരിക്കുന്നത് എസ് എഫ് ഐ ഒക്ക് വിവരം കൊടുത്ത് താനാണെന്ന് ഷോൺ ജോർജ് തന്നെ സമ്മതിക്കുന്നുണ്ടെങ്കിലും മനോരമ പത്രമടക്കം എവിടെയും ഒരു തന്ത്രമിറക്കി അതായത് സി എം ആർ ലക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിനിടയിലാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന് അബുദാബിയിലെ ബാങ്ക് അക്കൗണ്ടിനെ കുറിച്ച് വിവരം ലഭിക്കുന്നത് എന്നാക്കിയാണ് മാധ്യമങ്ങൾ അഥവാ മനോരമ അടക്കമുള്ളവർ വാർത്ത നൽകിയത് രാജ്യാന്തര കാര്യങ്ങൾ അന്വേഷിക്കാനുള്ള അധികാരമില്ലെന്ന പ്രാഥമിക അറിവ് പോലും ഇല്ലാത്തവരാണോ കഥകൾ മെനയുന്നത് എന്നുള്ള ചോദ്യം വിമർശകരിൽ നിന്ന് തന്നെ വരുന്നുണ്ട് അത് അപ്പോൾ ആ പത്രത്തിൻ്റെ വരിക്കാറ് തന്നെ വിളിച്ച് അവരുടെ ഓഫീസിലേക്ക് ചോദിക്കുന്നു എന്നാണ് ചില കേന്ദ്രങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന വിവരം ബി ജെ പിക്ക് യു ഡി എഫിനും രാഷ്ട്രീയ താല്പര്യങ്ങളാണെങ്കിൽ മനോരമ ഇത്തരം കള്ളങ്ങൾ വാർത്തയാക്കുന്നത് സി പി എമ്മിനോടുള്ള പക കൊണ്ടാണ് സ്വന്തം ചീഫിപ്പായിരുന്ന ഇപ്പോൾ ബി ജെ പിയിലുള്ള പി സി ജോർജിനെയും മകൻ ഷോൺ ജോർജിനെയും ഉപയോഗിച്ചാണ് യു ഡി എഫ് ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് അതായത് എക്സാലോജിക്ക് കമ്പനിക്ക് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടെന്ന ഷോൺ ജോർജ് വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചത് വീണാ വിജയനും മുഖ്യമന്ത്രിയുടെ ബന്ധു എം സുനീഷുമാണ് അക്കൗണ്ട് കൈകാര്യം ചെയ്യുന്നതെന്നും സി എം ആറിൽ അടക്കമുള്ള കമ്പനികളിൽ നിന്ന് കോടികളാണ് ഈ അക്കൗണ്ടിലേക്ക് ഒഴുകുന്നതെന്നുമാണ് ഷോൺ ജോർജ് പറഞ്ഞു വച്ചത് എന്നാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് എന്ന് പറയുന്നത് അവിടുത്തെ ഗ്രാൻഡ് അഥവാ അവിടുത്തെ ഷെയ്ഖിൻ്റെ നേരിട്ടുള്ള നിയന്ത്രണത്തിലുള്ളതാണ് അവിടെ ഒരു വലിയ തോതിൽ സ്വിസ് ബാങ്ക് അക്കൗണ്ടിൽ കള്ളപ്പണം നിക്ഷേപിച്ചു എന്ന തരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വ്യവസ്ഥാപിതമായി മുന്നോട്ട് പോകുന്ന ഷെയ്ഖിൻ്റെ നേരിട്ട് നിയന്ത്രണത്തിലുള്ള ബാങ്കാണ് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്ക് ഇതിനെതിരേക്കെയാണ് ഇത്ര അതായത് കള്ളപ്പണം നിക്ഷേപിക്കാൻ അവസരം ഒരു ബാങ്ക് നൽകി എന്ന് പറഞ്ഞാൽ ആ ബാങ്കിനെ കളങ്കപ്പെടുത്തുന്ന ഒരവസ്ഥയാണുള്ളത് ഇതെല്ലാം മനസ്സിലാക്കി വേണമായിരുന്നു ഇത്തരത്തിലുള്ള എല്ലാ കഥകൾ പ്രചരിപ്പിക്കാനും ഉണ്ടയില്ലാ വെടികൾ പൊട്ടിക്കാനും ഇത് വളരെയധികം കൂടുതൽ പ്രശ്നങ്ങൾ കൂടുതൽ കലുഷിതമാക്കുകയും അതോടൊപ്പം തന്നെ ബി നേതാവായ ഷോൺ ജോർജിനും അപ്പൻ ബി ജോർജിനും കൂടുതൽ പണിയാകുകയും ചെയ്യുമെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമില്ല ഇതിനെ ഊതിപ്പെരിപ്പിക്കാനും പുകവർജ വലിയ ബിംബങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിച്ചവരും ഇതിന്റെ കെണിയിൽപ്പെട്ടവരും എല്ലാം ഇതോടൊപ്പം തന്നെ കുടുങ്ങുമെന്നുള്ള കാര്യവും ഇതോടൊപ്പം ഉറപ്പാണ്